ജോലിയൊക്കെ അടിപൊളിയാ. ഞങ്ങളുടെ ലാസ്റ്റ് വർക്ക് ക്ലയന്റ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ പോയാൽ മതിയായിരുന്നു. എനിക്ക് ഒരു ആഡ് ഫിലിം കമ്പനി സ്വന്തമായിട്ട് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. ചേട്ടാ ഇരുന്നിട്ട് കാല് നീട്ടിയാ പോരെ. നാളെ നേരം വിളിക്കുമ്പോഴേക്കും കമ്പനി തുടങ്ങണം എന്നല്ല ഉദ്ദേശിച്ചത്. പയ്യനെ സ്വന്തം കാലിലൊക്കെ നിന്നിട്ട് തുടങ്ങണ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. ചേട്ടാ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാ പിന്നെ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാല്ലേ. എടാ സൂക്ഷിച്ചൊക്കെ ഇരുന്നില്ലെങ്കിലേ നടു അടിച്ചു നേരത്തെ കിടക്കൂ. എന്തോന്നാടി രാവിലെ തന്നെ വീഴ്ച പറ്റിയതിനൊക്കെ പറയാനുള്ളോ? അത് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേട്ടാ. ഈ വീട്ടിൽ ഇവര് കടന്നത് വീഴ്ചകളാണല്ലോ, നല്ല വൻ വീഴ്ചകൾ. അതൊക്കെ മാറി. ഇനി ഈ വീട്ടിൽ വേറെ ആരും വീണാലും വിഷ്ണു വീണില്ല. കാരണം ബി എസ് സി ഫസ്റ്റ് ക്ലാസ് പാസ്സായതോടെ എന്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ട്. ചേട്ടോ എനിക്കൊരു പരാതിയുണ്ട്. എനിക്കൊന്നല്ല മൊത്തത്തിലുള്ള ഒരു പരാതിയാണ്. പരാതിയല്ലേ ശരിക്കും വിഷമമാണ്. എന്തോന്നാടി പറയണ പരാതിയല്ലേ വിഷമമാണ്. എന്തോന്ന് ചേട്ടാ ഈ ജോലിയൊക്കെ കിട്ടി കഴിയുമ്പളേ സഹോദരങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നൊരു നാട്ടുകടപ്പുണ്ട്. അതെന്തൊരു നാട്ടുകടപ്പ്? ചേട്ടാ അവനുദ്ദേശിച്ച ചെലവിന്റെ കാര്യമാ. ഓ ചെലവിന്റെ കാര്യം കയ്യിൽ പൈസ ഇട്ടിട്ടെ ചെലവൊക്കെ ചെയ്യാ. എപ്പോ മൂക്കില് പല്ല് വരുമ്പോളോ? അല്ല അപ്പൊ ചേട്ടൻ ചെറുചേട്ടനൊക്കെ ചെലവ് ചെയ്തു പറഞ്ഞതോ? അല്ല അത് ഫസ്റ്റ് ഫ്രണ്ട്സിനുള്ള ഒരു ചെലവ്. അപ്പൊ ഫ്രണ്ട്സ് കഴിഞ്ഞിട്ടേ ഉള്ളു ഞങ്ങൾ സഹോദരങ്ങൾക്ക് സ്ഥാനം. കൊള്ളാട്ടാ കൊള്ള. ചേട്ടാ അകത്ത് കിടന്ന് ഓടിക്കളിക്കുന്ന പാർക്കുട്ടി എഴുതി കേട്ടോണ്ടല്ലോ അവളുടെ ചങ്ക് തീർന്നു. അതേട്ടാ അവളുടെ മനസ്സിലെ ചേട്ടനൊരു വിഗ്രഹ. ചേട്ടൻ ഇപ്പൊ പറയുന്ന പാറും കാനും കേട്ടാ ആ വിഗ്രഹം ഉടഞ്ഞു. അയ്യോ നീ ഓവർ ആക്കലേ. എന്റെ ഫസ്റ്റ് സാലറി കിട്ടുമ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് ചെലവ് പോരെ. സത്യം? ആ ഉറപ്പ്. സാലറി കിട്ടുമ്പോ വാക്ക് മാറില്ല. ഇല്ലടേ വിഷ്ണുവിന് ഒരു വാക്കേ ഉള്ളൂ. ഓക്കെ അടുത്തൊരു ഗ്ലാസ് കൂടെ എടുത്തേടാ. എന്തോ എന്താണ് നീ പറയണത്? എന്റെ അണ്ണന്റെ പിള്ളേരൂടെ കളിക്കുന്ന ഞാൻ നാണക്കേട്. ഞാൻ നാണക്കേട് വിചാരിക്കണം. അപ്പൊ ബാഗ് കൊണ്ട് കളിക്കാം. മക്കളെ നിങ്ങൾ എന്ത് കളിക്ക്? ചിറ്റപ്പ കുളിച്ചിട്ടൊക്കെ വരാം കേട്ടാ. പിന്നല്ലാതെ ചിറ്റപ്പ കഴിച്ചായിരുന്നോ? കഴിച്ചാന്ന് ചോദിച്ചാൽ ട്രെയിനിൽ നിന്ന് ഒരു വടയും ഒരു ചായയും കഴിച്ചു. അയ്യോ അതൊക്കെ കഴിച്ചിട്ട് എന്താവനാ? കുച്ചിട്ടപ്പം ഫ്രഷായിട്ട് വന്നാൽ ചായ ഇത് ദോശ എടുത്ത് വെക്കാണോ? ദോശ ഉണ്ടോ? ആ ശരി അപ്പൊ ചിറ്റപ്പം കഴിച്ചിട്ട് പോയി. വേഗം വരണേ. ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു. അച്ഛോ ചിറ്റപ്പം രണ്ടു ദിവസം കൂടെ നിക്കൂ. രണ്ടു ദിവസം കൂടെ ചിറ്റപ്പയോട് നിക്കൂന്ന് ചോദിച്ചില്ല. ചോദിച്ചിട്ട് ചില വെക്കേഷൻ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാനായിരുന്നു. പറയാത്ത അപ്പൂപ്പനെയും നേരത്തെ അപ്പൂപ്പനെയും വെക്കേഷന്റെ കാര്യം പറഞ്ഞ് വഹിച്ചോലേ. അത് എവിടെ വഹിക്കാൻ നോക്കണം. അച്ഛാ വർഷത്തിൽ അകം ഒറ്റ വെക്കേഷൻ അല്ലേ വരുള്ളൂ. അത് ഞങ്ങൾ കുട്ടികൾക്ക് ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ. അപ്പൊ ഞങ്ങൾ അത് ഉപയോഗിക്കും. പൈസ എടുത്ത് വെച്ചിരിക്കും നല്ല ആള്. എന്റെ അച്ഛൻ ഈ ലാപ്ടോപ്പ് ഇൻസ്റ്റാൾമെന്റ് എടുക്കണ ഏതോ പരിചയമുള്ള ടീമുണ്ടെന്ന് പറഞ്ഞില്ലേ? പറയുണ്ട്. എന്താ അപ്പോ എനിക്കൊരു ലാപ്ടോപ്പ് വേണമായിരുന്നു. നോക്കട്ടെ എടുത്തരാ. ഏയ് എടോ പിള്ളേർക്ക് ലാപ്ടോപ്പ് ഒന്നും ഇപ്പോഴേ വാങ്ങിച്ചു കൊടുക്കല്ലേ ഏട്ടാ. പിന്നെ ജോലിക്ക് പോകണെങ്കിൽ ലാപ്ടോപ്പ് അല്ല സിപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? സാറി തലയ്ക്ക് ആള് ഒന്നുമില്ല. ഞാൻ വിഷ്ണുവിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ഈ പിള്ളേരെ കാര്യമാണ് പറഞ്ഞത്. നീ ഇങ്ങനെ ഉരുളാന്ന് വേണ്ട, നാളെ തലയിൽ മണ്ണ് പറ്റി. തലയിൽ മണ്ണ അവിടെ നിന്നും പോയി. ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായി പോയത്, ഒരു തമാശ പറ്റൂല. തലയിൽ തൊട്ട് നോക്കണം. ചിറ്റപ്പ ഇതിവിടെ സ്ഥിരം ഉള്ളതാണ്. ഇന്ന് എന്നെ കിട്ടിയില്ല, അതുകൊണ്ട് ചിറ്റപ്പൻ്റെ അടുത്ത് തോന്നുന്നു. അത്രേ ഉള്ളൂ. അവന് പിന്നെ എന്തോ ആവാലോ. ഞാൻ ഒന്നും പറയണില്ല. പറഞ്ഞാ ചിലപ്പം കൂടിപ്പോകും. നീ പറയണേ കേക്കട്ടെ അല്ലേ. ഡേയ് നിനക്കറിയാല്ല പണ്ട് മുതലേ ഞാൻ എനിക്കുള്ള വിഷമം ഞാൻ ഉള്ളിൽ ഒതുക്കാണ് പതിവ്. ഞാൻ ആരോടൊന്നും പറയാറില്ല. അത് ശരിയാണ് കേട്ടോ, ആരോട് ഒന്നും പറയൂല. പണ്ട് ഞാൻ മാവിൽ കല്ലെറിഞ്ഞപ്പോൾ ആ കരയിൽ നിന്ന് അപ്പുറത്തെ വീണ്ടും കണ്ണാടി കൊണ്ട് അത് പൊട്ടിപ്പോയി. ഓടിച്ചെന്ന് പറഞ്ഞു കൊടുത്തേക്ക് ഞാനാണ് എറിഞ്ഞു പൊട്ടിച്ചത്. അതുകൊണ്ട് ഒന്നും പറയുക എല്ലാം മനസ്സിൽ വെച്ചേക്ക്. ഡേ ഡേ ഡേ
അതാ എനിക്ക് അന്ന് പക്വത ഇല്ലാത്തോണ്ടല്ലേ. അതുപോലെ അല്ലല്ലോ ഇപ്പോഴും, ഇപ്പൊ എനിക്ക് പക്വത ആയില്ലേ. ഇപ്പൊ ഒരുപാട് മാറിയേട്ടാ, ഗാന്ധിജിയുടെ സ്വഭാവമാണ് അഹിംസ, തേയ, അനുകമ്പ. ഈയിടയ്ക്ക് ഇവിടെ പോയി ദണ്ഡിയാത്ര നടന്നിട്ടില്ലടാ, പോയിരുന്നില്ലേ ഇടയ്ക്ക്? പോയില്ലേ? ഞാനൊരു കാര്യം പറയാം, നീ കളിയാക്കുമ്പോഴേ ഞാൻ ചെയ്തൊന്ന് ഉപകാരങ്ങൾ കൂടെ നിനക്ക് ഓർമ്മ വേണം കേട്ടാ. നീ അവിടെ ഏരിയ കേട്ടാ. അച്ചോ അച്ചോ, ചീട്ടപ്പിന് അച്ഛനെ എന്ത് ഉപകാരം ചെയ്തതെന്ന് പറഞ്ഞേ? ഭയങ്കര ഒരു ഉപകാരം ചെയ്തു. ഞാൻ മറന്നുപോയിരിക്കാതെ ഇപ്പഴാണ് ഓർത്ത് വന്നത്. പണ്ട് രാജാവിന്റെ മകൻ സിനിമ പോയപ്പോഴേ ഭയങ്കര തള്ളലായിരുന്നു ടിക്കറ്റ് എടുക്കാൻ. ഇവയ് ഇടയ്ക്കറി തള്ളി ടിക്കറ്റ് എടുത്ത് വന്നു. ഭയങ്കര സംഭവമായിരുന്നു. ആ ഉപകാരം ഞാൻ മറന്നു കേടേ. മണ്ടേട്ടാ, പാവം ചിറ്റപ്പിന് എപ്പോഴും ഇങ്ങനെ കളിയാക്കില്ലേ. കളിയാക്കണം എവിടാ, ആ കളിയാക്കാൻ നിന്നറിയില്ലേ. കാര്യം പറഞ്ഞാലും കളിയേറ്റ് തോന്നും. ചുറ്റപ്പോ നൂറ്റി കയറി നിന്നിട്ട് മിണ്ടാണ്ട് നിൽക്കണേ. മിണ്ടാട്ടം മുട്ടിപ്പോയോ? മിണ്ടാട്ടം മുട്ടിപ്പോയോ? എന്ത് പറ്റി? മിണ്ടാട്ടം മുട്ടിച്ചു മക്കളെ. ആര്? വേറെ ആര്? നിന്റെ അച്ഛൻ. അച്ഛൻ വഴക്കൊന്നും പറഞ്ഞോ? ഓ, വഴക്കൊന്നും പറഞ്ഞില്ല. പിന്നെ ചിറ്റപ്പനെ എന്ത് പറ്റിയ ഏട്ടാ അച്ഛൻ വഴക്കൊന്നും പറഞ്ഞോ? എടി നിനക്ക് അറിയാലടി, ചിറ്റപ്പും വീട്ടിൽ വന്നു കഴിയുമ്പോ അച്ഛനും ചിറ്റപ്പനും കൂടി അവതരിപ്പിക്കുന്ന സ്ഥിരം കലാപരിപാടി അത് തന്നെ. ചിറ്റപ്പാ, അച്ഛൻ ചുമ്മാ ചിറ്റപ്പനെ ഇളക്കാനായിട്ട് പറയണ്ടല്ലേ, അതൊക്കെ എന്തിനാ സീരിയസ് ആയിട്ട് എടുക്കുന്നേ? നമ്മൾ അവൻ എന്തുവാണോ പറയാല്ല മക്കളെ, കാരണം അവൻ ഡിപ്ലോമക്കാരനല്ലേ. നമ്മൾ വേറും പ്രീ ഡിഗ്രി അല്ല. ചിറ്റപ്പനെ തുടർന്നും പഠിക്കാൻ പാടില്ലായിരുന്നോ? അതെങ്ങനെയാ മക്കളെ, അവൻ ഡിപ്ലോമയ്ക്ക് പഠിക്കാൻ പോയതോടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും അച്ഛനെ സഹായിക്കാനും കടയിൽ പോകാനും കാളില്ലാതായില്ലേ. അതുകൊണ്ടല്ലേ ചിറ്റപ്പൻ പ്രീ ഡിഗ്രിയോടെ പഠിത്തം നിർത്തിയത്. അല്ല, ചിറ്റപ്പന് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ചിറ്റപ്പനൊന്ന് കുറച്ചും കൂടെ പഠിക്കുവായിരുന്നെങ്കിൽ ചിറ്റപ്പൻ ഇപ്പൊ വേറെ ലെവലായേനെ. സംശയമുണ്ടോ മക്കളെ, ഏതെങ്കിലും നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ചിറ്റപ്പൻ കാണിച്ചത്? വലിയൊരു മണ്ടത്തര. ശരിയാണ് മക്കളെ, പലരും പല പ്രാവശ്യം എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതം ഞാൻ മാറ്റി വെച്ചത് അവന് വേണ്ടിയിട്ടാണ്. അന്ന് എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സ്കൂളിൽ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. വീട്ടിലെ കാര്യങ്ങൾ ആരും നോക്കും? സാരമില്ല ചിറ്റപ്പ, ചിറ്റപ്പനെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയൊക്കെ ആയിട്ട് അവനത് മനസ്സിലാവില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എൻ്റെ ജീവിതം പലവഞ്ഞനക്കടയിൽ തളച്ചിട്ടത് ആ ഒറ്റ ഒരുത്തനാണ്. എന്നിട്ട് വല്ലപ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും അവന് എന്നെ പരിഹാസവും പുച്ഛവും. ചിറ്റപ്പ, ചിറ്റപ്പന് ഇങ്ങനെ ഇമോഷണൽ ആവാതെ. ആവും മക്കളെ, ഇമോഷണൽ ആവും. നിങ്ങൾക്കൊന്നും പഴയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയണമെങ്കിലേ അമ്മൂമ്മ അപ്പോൾ വരുമ്പോൾ ചോദിച്ചു നോക്ക്, അവർ പറഞ്ഞു തരും കാര്യങ്ങൾ. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയല്ലേ, ചിറ്റപ്പൻ വരുമ്പോൾ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കും. ആരേക്ക് ജോലി കേട്ടെ. അച്ഛൻ മനപ്പൂർവ്വം ചെയ്യണമെന്നല്ലേ, തമാശ പറഞ്ഞാലേ. ചിറ്റപ്പന് മനസ്സിലാവണ്ടേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ അനേകായിരം ജീവജാലങ്ങളില്ലേ, ഈ അനേകായിരം ജീവജാലങ്ങൾ ഒന്നും മാത്രല്ലേ മനുഷ്യൻ? അല്ല, ഒന്നും മാത്രല്ലേ മനുഷ്യൻ? അപ്പോ ആ മനുഷ്യന് ക്ഷണികമായ ഒരു ജീവിതം മാത്രല്ലേ ഉള്ളൂ? അപ്പോ നമ്മുടെ ജീവിതത്തില് വഴിവെട്ടി തന്നവരെയൊക്കെ നമ്മൾ മറക്കാൻ പാടുണ്ട്. കഴിഞ്ഞ കാലത്തെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നിട്ട ജീവിതത്തിൽ കൈത്താങ്ങാൻ നിന്നവരെ പറ്റിയോ ഞാൻ അച്ഛനെ പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ വളച്ചേട്ടാ കാര്യം പറയ വെള്ളിമുങ്ങ, കഴിഞ്ഞ കാലം ജീവിതം എന്തോ. ചിറ്റപ്പൻ പറഞ്ഞത് ശരിയാ, അച്ഛന് ഒന്നും ഓർമ്മയില്ല. അച്ഛന് ആരോടും നന്ദിയും ഇല്ല, കടപ്പാടും ഇല്ല. ഇതൊന്നും ശരിയല്ല അച്ഛാ. ചിറ്റപ്പൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷെ അച്ഛൻ ഒരു കാര്യം ഓർത്തോ, അച്ഛൻ ആരോട് കണക്ക് പറഞ്ഞില്ലെങ്കിലും കാലത്തോട് കണക്ക് പറയേണ്ടി വരും. എന്തോന്ന് അവള് കലിപ്പിട്ട് പോണത്? അതാ, അത് ചില സമയം അവൾക്ക് അമ്മയുടെ കുടുംബത്തിന്റെ സ്വഭാവമാണ്. വട്ട് വട്ട് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. അമ്മ ചോറും കറി ഉണ്ടാക്കി വെച്ചിട്ട് പോയത്. അത് നമ്മൾ മാത്രമുള്ള വിചാരിച്ചിട്ട് കുറച്ച് മുട്ട മാത്രം പൊരിച്ചു വെച്ചിട്ടുള്ളൂ. പിന്നെ സുരേന്ദ്രൻ കണ്ടാ ചോറുണ്ടത്, അവന് മീനില്ല ചോറിറങ്ങൂല. ഈ കടയിൽ പോയി മീൻ വാങ്ങിച്ചിട്ടുണ്ടോ? ഓ, അപ്പൊ അച്ഛനും ചിറ്റപ്പനോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ. പിന്നെ അവന്റെ അനിയല്ലേടേ, ഇവന് സ്നേഹമില്ലായിരിക്കും. പിന്നെ അത് മാത്രമല്ലല്ലോ, ചിറ്റപ്പന് അച്ഛനോട് ഇപ്പൊ എന്ത് ചെയ്ത സഹായങ്ങളൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. ഡേയ്, അവൻ മാത്രമല്ല സഹായം ചെയ്തിട്ടുള്ളത്, ഞാനും അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവനെ പോലെ അല്പമല്ല, ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞോടൊക്കെ.
അല്ലാച്ചാ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും മറ്റുള്ളവർ അറിയുള്ളൂ. എടാ ഇടത് കൈ ചെയ്യണത് നമ്മൾ വലത് കൈ അറിയാൻ പാടില്ല, അത് ഞാൻ ആദ്യം ആലോചിക്കണം. എന്നാ വലത് കൈ ഉണ്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തെന്ന് ഞാൻ വേണമെങ്കിൽ മീൻ മേടിച്ചുകൊണ്ട് വരാം. ഇരുന്നൂറുണ്ട് തികച്ചു മീൻ വാങ്ങണേ. ശരി, അതിൽ നിന്ന് വെട്ടി കോലം മുട്ടാൻ വെച്ചിട്ടില്ലേ? ജമോ ഇല്ല. എന്നിട്ട് എന്നിട്ട് എന്തോന്നു കൊറേ കരഞ്ഞപ്പോ എനിക്ക് സൈക്കിൾ ഒപ്പിച്ചു വന്നു. പുതിയ സൈക്കിളാ? പുതിയ സൈക്കിളല്ല മക്കളെ, നിന്റെ അച്ഛൻ ചവിട്ടി പഴയതായപ്പോ അവിടെ ഒതുക്കി വെച്ചിരുന്ന സൈക്കിള് അപ്പൂപ്പൻ കൊണ്ടുപോയി വർഷാപ്പിൽ കൊണ്ട് ചെറിയ മിനുക്ക് പണികളൊക്കെ ചെയ്ത് എനിക്ക് എടുത്തു തന്നു. പാവം ചിറ്റപ്പൻ. അതൊക്കെ ഞാൻ സഹിച്ചു. ആർക്കു വേണ്ടിട്ട്? നിങ്ങളെ അച്ഛന് വേണ്ടിയിട്ട്. അപ്പൊ ചിറ്റപ്പൻ കൊറേ സഹിച്ചിട്ടുണ്ടല്ലേ. സഹിക്കുക മാത്രോ? ചിറ്റപ്പൻ ചിറ്റപ്പന് ഒരുപാട് ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെച്ചില്ല അച്ഛന് വേണ്ടിട്ട്. ആ നന്ദിയും സ്നേഹമൊന്നും അവൻ എന്റെ അടുത്തില്ല, പിന്നെ ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നുല്ല. ചിറ്റപ്പൻ വിഷമിക്കണ്ട ചിറ്റപ്പ, ഞാൻ അച്ഛനോടെ നല്ലത് പറഞ്ഞിട്ടാ വന്നത്. എന്തിനി? അതിന്റെ കാര്യമൊന്നുമില്ല മക്കളെ. കാര്യമുണ്ട് ചിറ്റപ്പ, ഒരാളെ മാത്രം എപ്പോഴെങ്കിലും ഒതുങ്ങി കൊടുക്കുന്നത് ശരിയാണോ? അല്ലല്ലോ. നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ പറക്കാൻ വിശാലമായ ആകാശം ഉണ്ടാക്കി തന്നവരെ, അതുപോലെ തന്നെ നീന്താൻ വിശാലമായ കടലുണ്ടാക്കി തന്നവരെ ഒരിക്കലും തിരസ്കരിക്കാൻ പാടില്ല. അനീതി കണ്ട ഞാൻ എതിർക്കും, കാരണം എന്റെ പേര് ലക്ഷ്മി ബാലചന്ദ്രൻ തമ്പി എന്നാ. ശിവ, ഒരു മൈക്കൂർ എടുത്ത് ജയിച്ചതേ കൂടു. പ്രസംഗത്തിന് ഒരു മൈക്കില്ലെങ്കിൽ ഒരു ഗുമ്മില്ല. അതെ, കേൾക്കുന്ന നിങ്ങൾക്ക് പ്രസംഗമായിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെ അനുഭവിച്ച ചിറ്റപ്പന് മാത്രമേ എന്റെ വിഷമം അറിയുള്ളൂ. അല്ലേ ചിറ്റപ്പ? അല്ലേ? അതെ മക്കളെ, അതെ. ചിറ്റപ്പ ചിറ്റപ്പൻ വിഷമിക്കണ്ട, ചിറ്റപ്പൻ ഒഴുകിയ കണ്ണീരിലെ ദൈവം ഉത്തരം തരും. ചിറ്റപ്പൻ കണ്ണീര് ഒഴുകിയ കഥയൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ. അത് ചിറ്റപ്പൻ പറയാതെ ചിറ്റപ്പൻ ഒരു ആണായതും കൊണ്ടാ. ആ സമയത്ത് ചിറ്റപ്പൻ ചിലപ്പോ വാവിട്ട് കരഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ നെഞ്ചത്തടിച്ചും കരഞ്ഞിട്ടുണ്ടാവും. അത് ചിറ്റപ്പൻ പറയാത്തതേ ചിറ്റപ്പന്റെ മഹത്വമാണ് കേട്ടാ. സത്യം പറഞ്ഞാൽ അവ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് കാണിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ മക്കളെ? ചിറ്റപ്പ ചിറ്റപ്പൻ കാരണമില്ല ഞങ്ങളുടെ അച്ഛനൊരു ജീവിതം ഉണ്ടായേ. അച്ഛൻ കാരണമാണ് ചിറ്റപ്പന്റെ ജീവിതം ഇങ്ങനായി പോയത്. അതുകൊണ്ട് ഞങ്ങൾ എന്നും ചിറ്റപ്പനോട് കടപ്പെട്ടിരിക്കും. അതുപോലെ അത് മതി മക്കളെ, അത്രയും മതി. അത്രയും കേൾക്കുമ്പോ തന്നെ ചിറ്റപ്പൻ സന്തോഷമായി. വിഷ്ണു അവിടെ? വിഷ്ണു ചേട്ടൻ ഇവിടെ അപ്രധാനം കാണും. അതേ, അവനെ വിളിച്ചിട്ടേ ഐസ്ക്രീം വാങ്ങിച്ചോണ്ടിരാൻ പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയാലോ? മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചിറ്റപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ചിറ്റപ്പൻ വാങ്ങിച്ചു തരും. വെറുതെ നിങ്ങളെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് നാണം കെടാൻ നിൽക്കില്ല. ചിറ്റപ്പോ, ഓ അങ്ങനെയാണെങ്കിലേ ഇന്ന് വൈകിട്ട് എനിക്ക് അൽഫാം മേടിച്ചു. ചൂട് സമയത്ത് ചിക്കൻ വലിച്ചു കാര്യമായിട്ടില്ല പോട്ടെ. അതൊന്നും കുഴപ്പമില്ല, അഞ്ചു മണി കഴിഞ്ഞ് കഴിഞ്ഞാലേ അങ്ങ് മൊത്തം തണുക്കും, പിന്നെ കുഴപ്പമില്ല. ചിരുവ, എനിക്ക് അൽഫാം ഒന്നും വേണ്ട, എനിക്കൊരു മസാല ദോശ മതി. നിനക്ക് അത് തന്നെ കൂടുതലാണല്ലോ. ചെറുക്കേ, നമുക്ക് അച്ഛനും കൂടെ ഒന്നും മേടിക്കായിരുന്നല്ലേ. എന്തിന്? എടാ ഇതിപ്പോ വാങ്ങിച്ചോണ്ട് കൊടുത്താ ഒരു 100 കുറ്റം പറയും, അത് പറഞ്ഞ എന്നെ കളിയാക്കുകയും ചെയ്യും. വെറുതെ എന്തിനടാ എന്റെ കയ്യിൽ ഇരിക്കുന്ന പൈസയും കൊടുത്തിട്ട് ഞാൻ കളിയാക്കലി കേക്കണ്ടോ? അതും ശരിയാ. അച്ഛൻ നിങ്ങൾ എവിടെ പോയത്? നമ്മളെല്ലാം ഒരു ഐസ്ക്രീം കുടിക്കാൻ പറ്റും. എനിക്ക് എവിടെ? എനിക്ക് എവിടെ? വാങ്ങിച്ചോണ്ടെന്ന് നിനക്ക് ബോധിക്കില്ലല്ലോ, 100 കുറ്റം കണ്ടുപിടിക്കുമല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോ ചാലയെന്ന് വയറ് നിറച്ച് ചിക്കനും ചപ്പാത്തിയും വാങ്ങിച്ചു കൊടുത്തു. പോരാത്തോണ്ട് 150 ഐസ്ക്രീം എടുത്ത് കയറ്റി. അതെ, ആ ചിക്കന് ഭയങ്കര എരിവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീം എടുത്തത്. എടാ ഈ 150 ഐസ്ക്രീമത്തിന്റെ നീ ആരടാ? എടാ എന്റെ പിള്ളേർക്ക് പോലും ഇതുവരെ ഞാൻ 50 കൂടുതലുള്ള ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതെ, എനിക്ക് അച്ഛൻ്റെ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ കണക്ക് പറയല്ലേ. പിന്നെ കണക്ക് പറയാതെ 150 ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു 10 ഐസ്ക്രീം വണ്ടിക്ക് വാങ്ങിച്ചാ അച്ഛന് വാങ്ങി തന്നില്ലെങ്കിൽ എന്താ? ഞങ്ങൾക്ക് വാങ്ങി തന്നില്ല, അതുപോലെ അച്ഛാ അച്ഛന് ഐസ്ക്രീം വേണം അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട, വാങ്ങിച്ചാ കഷ്ടത്തിൽ കൊടു. ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ്. അതിന്റെ കഴിഞ്ഞട ഏത് വേറത് മാറി കിടക്കണില്ല, ണല്ലോ. അത് മാത്രല്ല അച്ഛന് ഗുരുത്വം അച്ഛാ, അച്ഛന് ഗുരുത്വം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ചിറ്റപ്പനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? ചിറ്റപ്പൻ അച്ഛന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛാ, എന്നിട്ട് അച്ഛൻ തിരിച്ച് നന്ദി വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ത്യാഗം ഇവിടെ ഇരി.
പത്താം ക്ലാസ് ജയിക്കാൻ പറ്റ പാടെ ദൈവത്തിന് അറിയാം. തുണ്ടും വെച്ച് അടുത്തിരിക്കുന്ന കോപ്പി അടിച്ചാണ് അവൻ പാസ്സായത്. അത് കഴിച്ച് പ്രീഡിക്ക് ചേർന്ന് നാല് വേണം പൊട്ടി. ഇത് എത്ര ശരിയാണ് അവനെ അറിഞ്ഞുകൂടാ. അവസാനം കൂടെ പഠിച്ചവന്മാർ ഇവനെ പഠിപ്പിക്കാൻ സാറായിട്ട് വന്നപ്പോൾ ഇവൻ പ്രീഡിഗ്രി നിർത്തി. ഇതാണ് ഞാൻ കേട്ടുള്ളതാണ്. വീട്ടുകാർക്ക് ഇതാണ് അറിയാന്നുള്ളത്. അതെന്തോ ആവട്ടെ ഞാൻ പ്രീഡിഗ്രി പഠിത്തം നിർത്തിയോണ്ടാണല്ലോ നിനക്ക് ഡിപ്ലോമ എടുക്കാൻ പറ്റിയത്. നീ പ്രീഡിഗ്രി തോറ്റതും ഞാൻ ഡിപ്ലോമ പാസ് ആകുമ്പോൾ എന്താ ബന്ധം? ഞാൻ നന്നായിട്ട് പഠിച്ചോണ്ട് ഞാൻ ഡിപ്ലോമ പാസ്സായി. ആയിടാ മണ്ട കൊണാപ്പായി. ഇപ്പോഴും പഴയ പോലെ ഇപ്പോഴും മണ്ടതിന് യാതൊരു കുഴപ്പമില്ല. പ്രീഡിഗ്രി അവനിക്ക് വഴിമാറി തന്നു എനിക്ക് ജയിക്കാൻ വേണ്ടി. ആ ഞങ്ങളോട് അങ്ങനെയാ പറഞ്ഞത്. അച്ഛൻ ഡിപ്ലോമ പഠിക്കാൻ കയറിയത് കൊണ്ടാണ് ചിറ്റപ്പന് പഠിക്കാൻ പറ്റാത്ത. അങ്ങനെ വീട്ടിലെ ചുമതല മൊത്തം ചിറ്റപ്പന്റെ തലയിലായി അങ്ങനെയൊക്കെ പറഞ്ഞു. എന്താടാ ഇത്? എന്തിനു ഇപ്പോഴും പഠിക്കുന്നത്? പീഡിഗ്രി അല്ലെ ഇപ്പൊ ഐ എസ് ആറിന് അവൻ്റെ ആയിരുന്നു. പക്ഷെ നമ്മൾ ആ ഒറ്റ തെറ്റിപ്പോയി. ഞാൻ ഡിപ്ലോമ എടുത്തതാണ് അവൻ ഐ എസ് എടുക്കാൻ പറ്റാത്ത. ഇപ്പൊ നീ പോടെ ഞാൻ പണിയിട്ട്. അത് മക്കളെ പ്രീഡിഗ്രി ഞാൻ ചിറ്റപ്പൻ നന്നായിട്ട് എഴുതി പോട്ട് ചിറ്റപ്പ. ഈ പ്രീഡിഗ്രി പൊട്ടിയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ തന്നെ ബി എസ് സി പൊട്ടിട്ട് എത്ര മാസം വീട്ടിലിരുന്നല്ലേ? രണ്ട് കൊല്ലം. ഞാൻ ചോദിച്ചാ എത്ര കൊല്ലം ചോദിച്ചാ. പക്ഷെ ഞാൻ ഇപ്പൊ എഴുതി പാസ്സായില്ലേ. അതുപോലെ തന്നെ ഇപ്പോഴാണ് ഈ പ്രീ ഡിഗ്രി ഇല്ല പ്ലസ് ടു ആണ്. അതുകൊണ്ട് ഈ ചിറ്റപ്പ് മനസ്സുവെച്ച് കഴിഞ്ഞാൽ ശരിയാവൂല. എന്താടാ വായി കൊണ്ടിരിക്കുന്നത്? പോയണ്ട. ഞാനേ ഇനി പ്രീഡിഗ്രി എഴുതിയാ കിട്ടുമോ? അവിടെ കിട്ടും. എടുത്തോടെ വെച്ച് എടുത്തോണ്ട് വന്നാ മതി. 45 വയസ്സായില്ല ഇടറക്കെ. കിട്ടൂല്ലേ പ്രീഡിഗ്രിയിലല്ലേ കാര്യം? പ്രായോഗിക ബുദ്ധിയാണ് ആവശ്യം ജീവിക്കാൻ. പ്രീഡിഗ്രി അത് ചെയ്ത് എടുക്കും. പാസ് ആകുമ്പോൾ 60 വയസ്സാവും, രാഷ്ട്രീയ പൂർത്തിയാവും. അടുത്ത ഡിഗ്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 70 വയസ്സാവും. അത് ആലോചിച്ചിട്ടാണ് പോവാൻ. ഞാൻ നിരുത്സാഹപ്പെടുത്തല്ല. പിള്ളേരൊക്കെ പറഞ്ഞു. നീ പിള്ളേരെ റൂമിനെ പോയി ഈടെ അടുത്ത സംശയങ്ങളെ ചോദിച്ചു മനസ്സിലാക്കുക. ആ ക്യാഷ് കൊണ്ട് ചോദിച്ചാൽ നല്ല മറുപടി അവൻ പറഞ്ഞു. ആ ശരി. ചേച്ചി, ചേച്ചിക്ക് ഇപ്പൊ സമാധാനമായല്ലോ. അച്ഛനെന്തോ മഹാഭാവം ചെയ്തല്ലോ അവിടെ സംസാരിച്ചോണ്ടത്. എടാ ചിറ്റപ്പിന് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന എനിക്കറിയായിരുന്നോ? ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താട്ടാ? ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് ഒരു തീരുമാനത്തിലെത്തുവോ മറ്റുള്ളവരോടോ പെരുമാറോ ചെയ്യരുത്. പാവ അച്ഛൻ, നമ്മളച്ഛനൊരു ഐസ്ക്രീം പോലും വാങ്ങിക്കൊടുത്തില്ലാലേ. ഞാൻ അച്ഛനോട് പറഞ്ഞതേ കുറച്ച് കൂടിപ്പോയോന്നൊരു ഡൗട്ട്. അതൊരു ഡൗട്ടല്ലേ ചേച്ചി, സത്യമാ. നന്നായിട്ട് കൂടി. ചേച്ചി, മലയാള ഭാഷയിൽ 4 വാക്കറിയാന്ന് പറഞ്ഞത് എവിടെ എടുത്തും കലക്കരുത്. സോറിടാ, ഇനി ആ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുള്ളൂ. സൂക്ഷിച്ചു ഉപയോഗിച്ചാ ചേച്ചിക്കൊള്ള. മക്കളെ, എന്റെ പൊന്ന് ചിറ്റപ്പ, ബടായി അടിക്കുമ്പോഴേ കുറച്ച് മയത്തിലൊക്കെ അടിക്കണം കേട്ടോ. അത് പിന്നെ മക്കളെ, ഈ പ്രാരാബ്ധത്തിന്റെയും ത്യാഗത്തിന്റെ ഒക്കെ കഥ പറയുമ്പോ കുറച്ച് കനമായിട്ടിരുന്ന് കെട്ടേന്ന് ചിറ്റപ്പ വിചാരിച്ചു. അതല്ലേ ചിറ്റപ്പ രണ്ട് കെട്ടൊക്കെ കയറ്റി പറഞ്ഞത്. ഇനിയുണ്ടോ ത്യാഗത്തിന്റെ കഥകൾ? അങ്ങനെ ചോദിച്ചാ ഇനി ഒന്ന് രണ്ടെണ്ണം കൂടെ ഒക്കെ ഉണ്ട്. മക്കൾ കേൾക്കണോ? അയ്യോ വേണ്ട, ആ കെട്ട അഴിക്കണ്ട, അങ്ങനെ ഇരിക്കട്ടെ. ഇത് തന്നെ ധാരാളം. ചിറ്റപ്പ, ചിറ്റപ്പൻ എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലേ, അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെ മകളുടെ ശിക്ഷയുണ്ട്. എന്താ മക്കളാ? ചിറ്റപ്പന്റെ കൈയുണ്ട്, അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചാ. അത്രയുള്ള ചിറ്റപ്പാ, ചിറ്റപ്പിന് ഇപ്പൊ ഐസ്ക്രീം വാങ്ങാൻ പോവാണല്ലോ. അപ്പൊ നാളൊരു കാലത്ത് ഈ കഥയും ത്യാഗത്തിന്റെയും പ്രാരബ്ധത്തിന്റെയും കഥയുടെ ഞങ്ങളോട് തന്നെ പറയോ?